അമാനുഷിക ദൃഷ്ടാന്തവുമാണ്, ദൈവിക ദൃഷ്ടാന്തവുമാണ്. ലോകാവസാനം വരെയുള്ള ജനങ്ങൾ ഏത് രൂപത്തിൽ പരിശോധിച്ചു നോക്കിയാലും ദൈവികമാണെന്ന്, അത്ഭുതമാണെന്ന് പൂർണ്ണമായി ബോധ്യപ്പെടുന്ന അത്ഭുത ദൃഷ്ടാന്തമാണ് യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ച വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് പറയുമ്പോൾ തീർച്ചയായും ഓരോ പ്രവാചകന്മാർക്ക് വേദഗ്രന്ഥങ്ങൾ ലഭിച്ചിരുന്നുവെന്നും ആ വേദഗ്രന്ഥങ്ങൾ പലപ്പോഴായി അവരുടെ കാലഘട്ടത്തിന് ശേഷം പുരോഹിതന്മാരുടെ കൈകടത്തലുകൾക്ക് വിധേയമായിട്ടുണ്ട് എന്നും, അതിനുശേഷം പുരോഹിതന്മാരുടെ കൈകടത്തലുകൾ സംഭവിച്ചിട്ടില്ലാത്ത, അവതരിക്കപ്പെട്ടതുപോലെ നിലനിൽക്കുന്ന വേദഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ മാത്രമാണ് എന്ന സത്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് കേവലം ഒരു വാചക കസർത്തല്ല, അതല്ലെങ്കിൽ ഇത് കേവലം ഒരു അവകാശവാദമല്ല, മറിച്ച് വിശുദ്ധ ഖുർആൻ അംഗീകരിക്കാത്ത ആളുകൾ പോലും തങ്ങളുടെ വേദഗ്രന്ഥങ്ങൾ അവതരിക്കപ്പെട്ടതുപോലെ നിലനിൽക്കുന്നുണ്ട് എന്ന് പറയുവാൻ ധൈര്യം കാണിക്കാറില്ല എന്നതാണ് സത്യം. കാരണം നമുക്കറിയാം, വാൽമീകി രാമായണത്തിലെ കിഷ്കിന്ധകാന്ഡത്തിൽ ഹനുമാനോട് സീതയെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നു. അദ്ദേഹം പറഞ്ഞത്, താമഹം ആനയിഷ്യാമി നഷ്ടം വേദാശ്രുതിമിവ, വേദങ്ങൾ നഷ്ടപ്പെട്ടു പോയപ്പോൾ ആ വേദങ്ങളെ ഞാൻ എപ്രകാരമാണോ തിരിച്ചു കൊണ്ടുവന്നത് അതേപോലെ ഞാൻ സീതയെ കൊണ്ടുവരാമെന്നാണ്. വേദങ്ങൾ നഷ്ടപ്പെട്ടു പോയിരുന്നുവെന്നും ആ നഷ്ടപ്പെട്ടു പോയ വേദങ്ങളെ പൂർണ്ണമായി തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചില്ല എന്നുമാണ് സാധുശീലൻ കെ പരമേശ്വരപ്പിള്ളയെ പോലുള്ള ആളുകൾ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ബൈബിളിലും യിരെമ്യാവിന്റെ പുസ്തകത്തിലെ 8-ാം അധ്യായത്തിലെ 8-ാമത്തെ വചനത്തിൽ ജെറമിയ പ്രവാചകൻ വിശദീകരിക്കുന്നത് ഇതിൽ വ്യാജ കള്ള കയ്യെഴുത്തുകോൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ്. അഥവാ ദൈവിക വചനങ്ങളുടെ കൂടെ മനുഷ്യകരങ്ങൾ പ്രവർത്തിച്ചപ്പോൾ അബദ്ധങ്ങൾ സംഭവിക്കുന്ന, അല്ലെങ്കിൽ മാനുഷിക പലതും ഒരിക്കലും ഒരു മനുഷ്യനെ ഉൾക്കൊള്ളാൻ പോലും കഴിയാത്ത രൂപത്തിലുള്ള അധാർമികമായ സംഭവങ്ങളെപ്പോലും വിശദീകരിക്കുന്ന വേദഗ്രന്ഥങ്ങളായി മാറിയെങ്കിൽ അവസാനത്തെ വേദഗ്രന്ഥം, ഈ കഴിഞ്ഞുപോയ വേദഗ്രന്ഥങ്ങളുടെ മുഴുവനും ആശയത്തെ സംരക്ഷിക്കുന്ന വേദഗ്രന്ഥം, ആ വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. സഹോദരങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ച വേദഗ്രന്ഥം ആണ് പരിശുദ്ധ ഖുർആൻ എങ്കിൽ പരിശോധിക്കണം, നിങ്ങൾ ഓരോരുത്തരും പരിശോധിക്കണം. ഏത് മാനദണ്ഡമാണോ നിങ്ങൾക്ക് മുന്നിൽ ഉപലബ്ധമായിട്ടുള്ളത് ആ മാനദണ്ഡം ഉപയോഗിച്ച് നിങ്ങൾക്ക് പഠനവിധേയമാക്കാം. ശാസ്ത്രത്തിൻ്റെ, ചരിത്രത്തിൻ്റെ, പ്രവചനത്തിൻ്റെ, സാഹിത്യത്തിൻ്റെ എന്ന് വേണ്ട, ഏത് മാനദണ്ഡം വെച്ച് ഈ പരിശുദ്ധ ഖുർആനിനെ പഠനവിധേയമാക്കാൻ നമ്മൾ ശ്രമിച്ചാലും തീർച്ചയായും ഈ വേദഗ്രന്ഥം ദൈവീകമാണ് എന്ന് ബോധ്യപ്പെടും എന്നതാണ് സത്യം. മനുഷ്യരെ മുഴുവനും സന്മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന, മനുഷ്യരെ മുഴുവനും ധാർമ്മികതയിലേക്ക് ക്ഷണിക്കുന്ന വിശുദ്ധ ഖുർആൻ. അതെ, ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദി ലില്ലതീ അഖ്വം, ഏറ്റവും ചൊവ്വായ മാർഗത്തിലേക്കാണ് ഈ വിശുദ്ധ ഖുർആൻ മനുഷ്യ സമൂഹത്തെ ക്ഷണിക്കുന്നത് എന്നാണ് ഖുർആനിലെ 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രായിലെ 9-ാമത്തെ വചനത്തിലൂടെ പടച്ചതമ്പുരാൻ അറിയിക്കുന്നത്, ഏറ്റവും ചൊവ്വായ മാർഗം, ഏറ്റവും ശരിയായ മാർഗം മദ്യപിക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. വ്യഭിചരിക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. പലിശ ഭുജിക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അഗതികളെ സഹായിക്കണമെന്ന്, അനാഥകളെ സഹായിക്കണമെന്ന്, അതിഥികളെ മാനിക്കണമെന്ന്, അയൽവാസികളെ സ്നേഹിക്കണമെന്ന്, മാതാപിതാക്കളെ സ്നേഹിക്കണമെന്ന്, മുതിർന്നവരെ ബഹുമാനിക്കണമെന്ന്, ചെറിയവരോട് കാരുണ്യം കാണിക്കണമെന്ന്, ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ നീല മേഖലകളിൽ നമ്മൾ എവിടെയൊക്കെ, നമുക്ക് എവിടെയൊക്കെ ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്നുണ്ടോ അവിടെയൊക്കെ പൂർണ്ണമായും നീതിയിൽ അധിഷ്ഠിതമായ ബന്ധമാണ് നമ്മൾ ഓരോരുത്തരും സ്ഥാപിക്കേണ്ടത് എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്തവണ്ണം ഈ ലോകത്തോട് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുമ്പോൾ പരിശോധിച്ചു നോക്കാം. ആർക്കും പഠിക്കാം, ആർക്കും പരിശോധിച്ചു നോക്കാം. എങ്ങനെ പരിശോധിച്ചു നോക്കിയാലും പൂർണ്ണമായും ദൈവീകമാണെന്ന്, ഈ വേദഗ്രന്ഥം ദൈവീകമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുമെങ്കിൽ സഹോദരങ്ങളെ, നാം ഏവരും പഠിക്കുക. ഞാൻ ഈ വിഷയം ഇവിടെ സമർപ്പിക്കുകയാണ്. അഥവാ ഈ ലോകത്തിലേക്ക് പ്രവാചകന്മാർ വന്നത് മനുഷ്യരെ യഥാർത്ഥത്തിലുള്ള മാർഗത്തിലേക്ക് ക്ഷണിക്കുവാനാണെങ്കിൽ പ്രവാചകന്മാരല്ലാത്തവരെല്ലാം ദൈവിക ബോധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരെല്ലാം പുതിയ പുതിയ തത്വങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ടോ ആ തത്വങ്ങൾ മുഴുവനും ചെന്നപ്പെട്ടത് അബദ്ധങ്ങളിലാണെങ്കിൽ ഒരിക്കലും തെറ്റുപറ്റാത്ത, ഒരിക്കലും അബദ്ധങ്ങളിൽ ചെല്ലാത്ത ആശയങ്ങളാണ് ഈ ലോകത്തിലേക്ക് പ്രവാചകന്മാർ കൈമാറിയതെങ്കിൽ ആ പ്രവാചകന്മാരിൽ അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നും, അദ്ദേഹത്തിന് ശേഷം ഇനിയൊരു പ്രവാചകനില്ല എന്നും, ആ പ്രവാചകൻ്റെ വ്യത്യസ്തങ്ങളായ സ്വഭാവ സവിശേഷതകൾ തീർച്ചയായും നമ്മുടെ ജീവിതത്തിലേക്ക്, ജീവിതത്തിൽ പകർത്താൻ പ്രാപ്തമായതാണ് എന്നും, അതിനുപരിയായി
ആർക്കൊക്കെ സന്മാർഗം ആവശ്യമുണ്ടോ അവരൊക്കെ പിന്തുടരേണ്ടത് ഈ പ്രവാചകനെയും അഥവാ വിശുദ്ധ ഖുർആനിനെയും ഖുർആനിൻ്റെ പ്രായോഗിക വിശദീകരണമായ സുന്നത്തിനെയുമാണ് എന്നും അതാണ് യഥാർത്ഥത്തിൽ മോക്ഷത്തിലേക്ക് സത്യത്തിലേക്ക് ക്ഷണിക്കുന്ന മാർഗമെന്നുമാണ് ഞാൻ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വിശദീകരിച്ചത്. ഓരോരുത്തരും ഈ വിഷയത്തെ സംബന്ധിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം എന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു. പേര് ഷാഹുൽ അമീദ് എന്നാണ്, നാടുമംഗലാപുരം. പിന്നെ ചോദ്യം ഒരു ഹദീസിൻ്റെ കാര്യത്തിൽ അബ അഥവാ യഅബ എന്നുള്ള റിവായത്തുണ്ടോ എന്നറിയിക്കേണ്ടതാണ്. ദയവ് ചെയ്ത് വിഷയ സംബന്ധിയായ ചോദ്യങ്ങൾ മാത്രം ചോദിക്കുക. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞാനിവിടെ വിശദീകരിച്ച ഏതെങ്കിലും ഭാഗത്തിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ അത് ചോദിക്കേണ്ട അവസരമാണ്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് അബ എന്നതിന് പകരം യഅബ എന്ന് എവിടെയെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്നാണ്. ഞാൻ നേരത്തെ ഓതി വെച്ച ഹദീസ് കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന ഇല്ലാമൻ അബ എന്ന ഹദീസിൽ, ആ ഹദീസിൽ അതിനെ വിശദീകരിച്ചുകൊണ്ട് ഫഖീല മൻ യഅബ എന്ന് കാണാൻ കഴിയും. ആദ്യ ഭാഗത്ത് അബ എന്നും രണ്ടാമത്തെ ഭാഗത്ത് യഅബ എന്നും പ്രയോഗിച്ചതായി ഹദീസുകളുടെ വ്യത്യസ്ത റിവായത്തുകളിൽ കാണാൻ സാധിക്കും. നമസ്കാരം, ഞാൻ ബാലാനന്ദൻ. പ്രവാചകന്മാർ അനേകം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. മുൻ കേൾവിയിൽ പറയുന്നുണ്ട് 125,000 പരം പ്രവാചകന്മാർ ഉണ്ടായിട്ട് ഉണ്ടെന്ന് പറയുന്നു. എന്നാൽ ഈ സംവാദങ്ങളിലൊക്കെ ഈശോ നബി, മൂസാ നബി ഇങ്ങനെ കുറേ പേരുകൾ പരിമിതപ്പെട്ട് പോകുന്നുണ്ട്. എന്നാൽ ഈ സംവാദങ്ങളിൽ പറയാറുണ്ട് പല ഉപനിഷത്ത് സൂക്തങ്ങൾ ഉദ്ധരിച്ചിട്ട് പറയാറുണ്ട് ഇങ്ങനെ ഒരു പ്രവാചക ലബ്ധി ഉണ്ടാകും, മാനവരാശിക്ക് ഒരു പ്രവാചക ലബ്ധി ഉണ്ടാകുമെന്ന് ഉപനിഷത്തുകളിലെയും വേദങ്ങളിലെ ചില ഭാഗങ്ങളിലേക്ക് ഉദ്ധരിച്ചുകൊണ്ട് സംവാദങ്ങൾ പറയാറുണ്ട്. പക്ഷേ ഈ സംവാദങ്ങളിൽ പ്രവാചകന്മാരുടെ പേരുകളിലേക്ക് പറയുമ്പോഴേക്കും കുറച്ച് പരിമിതപ്പെട്ട് പോകുന്നുണ്ട്. അത് മനഃപൂർവമാണോ എന്നാണ് എനിക്കറിയേണ്ടത്. സഹോദരൻ ചോദിച്ചിട്ടുള്ളത് പ്രവാചകന്മാർ, ഒരുപാട് പ്രവാചകന്മാരുണ്ടായിരുന്നു എന്ന് സാധാരണ പറയാറുണ്ടെങ്കിലും പ്രവാചകന്മാരുടെ പേരുകൾ പറയുമ്പോൾ അത് ഏതാനും ചില പ്രവാചകരിൽ മാത്രം പരിമിതപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടല്ലോ, അത് എന്തുകൊണ്ടാണ് എന്ന്. തീർച്ചയായും ഒരുപാട് പ്രവാചകന്മാർ ഈ ലോകത്തിലേക്ക് വന്നിട്ടുണ്ട് എന്നും പ്രവാചകന്മാരുടെ നിയോഗമില്ലാത്ത പ്രവാചകന്മാരുടെ നിയോഗമുണ്ടായിട്ടില്ലാത്ത ഒരു സമൂഹവും കഴിഞ്ഞുപോയിട്ടില്ല എന്നും ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ, ഏതൊക്കെ സമൂഹത്തിലേക്ക് ഏതൊക്കെ പ്രവാചകന്മാരാണ് വന്നിട്ടുള്ളത് എന്ന് അടിസ്ഥാന പ്രമാണങ്ങൾ വിശദീകരിക്കുന്ന ഭാഗങ്ങൾ മാത്രമാണ്, അവരുടെ പേരുകൾ മാത്രമാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അതല്ലാതെ ഒരിക്കലും ഈസാ നബിയും അതേപോലെ മൂസാ നബി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയുള്ള പ്രവാചകന്മാർ മാത്രമുണ്ട് എന്നല്ല പറയുന്നത്. ആ പ്രവാചകന്മാരുടെ പേരുകളാണ് അടിസ്ഥാന പ്രമാണങ്ങൾ വിശദീകരിച്ചിട്ടുള്ളത്. അതല്ലാതെ പ്രമാണങ്ങൾ വിശദീകരിക്കാത്തിടത്തോളം കാലം ആരൊക്കെയാണ് പ്രവാചകന്മാർ എന്നത് കൃത്യമായി പറയാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഇത്ര പ്രവാചകന്മാരുടെ പേര് പറയുന്നത്. അതല്ലാതെ ഒരിക്കലും ഈ പ്രവാചകന്മാർ മാത്രമാണ് പ്രവാചകന്മാർ എന്നല്ല. പ്രവാചകന്മാർ ഒരുപാട് വന്നിട്ടുണ്ട്, പക്ഷെ അവരുടെ പേരുകൾ ഏതൊക്കെ പ്രവാചകന്മാരാണ് ഏതൊക്കെ സമൂഹത്തിലേക്ക് വന്നത് എന്ന് കൃത്യമായി പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയാൻ സാധിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ പറയാത്തത്. എന്നാൽ പ്രവാചകന്മാർ ഒരുപാട് വന്നിട്ടുണ്ട് എന്നും പ്രവാചകന്മാരുടെ നിയോഗമുണ്ടായിട്ടില്ലാത്ത ഒരു സമൂഹവും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പ്രവാചകന്മാർ കടന്നുപോയിട്ടില്ലാത്ത ഒരു സമുദായവും കടന്നുപോയിട്ടില്ല എന്നൊക്കെ
ശരി, എൻ്റെ അറിവിലുള്ള സംഭവം തന്നെയാണ്. ഒരുപക്ഷെ താങ്കൾ പറഞ്ഞത് സത്യവും തന്നെയാണ്. ഖുർആനിലെ പ്രതിപാദിക്കാത്ത കാര്യങ്ങൾ പ്രതിപാദിക്കാൻ പറ്റില്ല. ഖുർആനിലെ പ്രതിപാദിച്ചിട്ടുള്ള പേരുകൾ ആണ് ഇതിൽ പ്രതിപാദിക്കുന്ന എന്ന് ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ബോധ്യപ്പെട്ടുള്ള സംഭവം. പക്ഷേ സമൂഹം എന്നെ പോലെ ബോധ്യപ്പെടണമെന്നൊന്നുമില്ല. അപ്പോൾ ചില സംവാദങ്ങളിൽ കുറേ പ്രവാചകന്മാർ ഉണ്ട് എന്ന് പറയുകയും ചില തൊട്ട് അടുത്ത് ഉണ്ടായിരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളിലേക്ക് പരിമിതപ്പെട്ടു പോവുകയും ചെയ്യുമ്പോഴേക്കും, എന്നാൽ ചില സംഭവങ്ങൾ ഊന്നിപ്പറയാൻ ഉപനിഷത്തുകളും വേദങ്ങളും ഉപയോഗിക്കുകയും ചെയ്യുന്നതിൻ്റെ പേരിൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ഇതിൽ പരിമിതപ്പെട്ടിരിക്കുന്നു എന്നതുകൊണ്ട് എനിക്കിതിനെക്കുറിച്ച് സംശയമൊന്നുമില്ല. അതെ, പൊതുജനത്തിൽ ഉണ്ടാകുന്നൊരു സംശയം ദൂരീകരിക്കുക എന്നുള്ളതാണ് ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പോൾ 100,000-ൽ പരം പ്രവാചകന്മാർ കടന്നുപോയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്നാൽ ചില ഭാഗങ്ങളൊക്കെ വേദങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ എം അക്ബറൊക്കെ സംസാരിക്കുന്നുണ്ട്. വളരെ വേദ അവഗാഹത്തോടുകൂടി അദ്ദേഹത്തിന് സംസാരിക്കാമെന്ന് കേട്ടിട്ടുണ്ട്. വളരെ താല്പര്യപൂർവ്വം നമ്മൾ കേൾക്കാറുണ്ടാണ്. സാക്കീർ നായിക്കിൻ്റെയും ഇങ്ങനെയുള്ള സംവാദങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുള്ളതാണ്. പക്ഷേ ചില കാര്യങ്ങൾ പരിമിതപ്പെട്ടു പോകുമ്പോഴേക്കും അത് മനഃപൂർവ്വമാണെന്ന് പൊതുസമൂഹത്തിൽ നിന്ന് ഒരു സംഭവം ഉണ്ട്. അത് ഞാൻ ഉദ്ധരിച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഏറെക്കുറെ ഇതിൽ ഉള്ള കാര്യങ്ങൾ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഇവിടെ സംശയ നിവാരണത്തിനുള്ള ഒരു തുറന്ന അവസരം ഇൻഷാല്ലാ അവസാനം നമുക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ഞാനിവിടെ പറഞ്ഞത് പ്രവാചകന്മാർ ഒരുപാട് ഈ ലോകത്തിലേക്ക് വന്നിട്ടുണ്ട് എന്നതും അതിൽ ഏതൊക്കെ പ്രവാചകന്മാരാണ് എന്ന് കൃത്യമായി പറയണമെങ്കിൽ അവർ പ്രവാചകന്മാരാണ് എന്ന് നമുക്ക് തെളിയിക്കാൻ സാധിക്കണം എന്നതാണ്. അഥവാ ഒരാൾ പ്രവാചകനാണ് എന്ന് പറയുമ്പോൾ അയാൾ പ്രവാചകനാണ് എന്ന് സ്ഥാപിക്കാൻ സാധിക്കണം. അയാൾ പ്രവാചകനാണ് എന്ന് തെളിയിക്കാൻ സാധിക്കുമ്പോഴാണ് അയാൾ പ്രവാചകനാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുള്ളൂ. അതല്ലാതെ ഓരോരുത്തരും ഇന്നയാൾ പ്രവാചകനാണ് എന്ന് പറയുമ്പോഴേക്ക് അവരൊക്കെ പ്രവാചകന്മാരാണ് എന്ന് പറയാനോ പരിചയപ്പെടുത്താനോ നമുക്ക് സാധ്യമല്ല. ആരൊക്കെയാണ് ഭാരതത്തിലേക്കും പ്രവാചകന്മാർ വന്നിട്ടുണ്ട്, പക്ഷേ അതാരൊക്കെയാണ് പ്രവാചകന്മാർ എന്ന് കൃത്യമായി പറയാനുള്ള തെളിവുകൾ നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ന വ്യക്തികൾ പ്രവാചകന്മാരാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കാത്തത്. എന്നാൽ പൊതുവായി ഇസ്ലാം പഠിപ്പിച്ചത് വഇൻമിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹ നദീർ, എല്ലാ ഒരു താക്കീതുകാരൻ കഴിഞ്ഞു പോയിട്ടില്ലാത്ത ഒരു സമൂഹം ഉണ്ടായിട്ടില്ല, എല്ലാ സമൂഹത്തിലേക്കും പ്രവാചകന്മാർ കടന്നു പോയിട്ടുണ്ട് എന്ന് തന്നെയാണ്. അതിൽ പ്രവാചകന്മാരാണ് എന്ന് കൃത്യമായി പറയാൻ സാധിക്കുന്ന പേരുകൾ മാത്രമാണ് നമ്മൾ പറയുന്നത്. അതല്ലാതെ ഒരിക്കലും അത് പിന്നെ ഏതെങ്കിലും ഗ്രന്ഥങ്ങളെ ദുരുപയോഗപ്പെടുത്തലോ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള അവതരണമോ അല്ല, മറിച്ച് പ്രവാചകന്മാരാണ് എന്ന് തെളിയിക്കുവാൻ കഴിയുന്ന, പ്രവാചകന്മാരാണ് എന്ന് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ആളുകളുടെ പേരുകൾ മാത്രമേ നമ്മൾ പ്രവാചകന്മാരായി പറയാറുള്ളൂ എന്നാണ് ആ വിഷയത്തെക്കുറിച്ച് സൂചിപ്പിക്കേണ്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബി അജ്മഈൻ. അമ്മാ ബഅദ്. ഇവിടെ പിന്നെ ചോദ്യകർത്താവ് പ്രത്യേകിച്ച് എൻ്റെ പേര് പരാമർശിച്ചതുകൊണ്ട് ആ വിഷയത്തിൽ ഒരു വിശദീകരണം ആവശ്യമാണ് എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇടപെട്ടിട്ടുള്ളത്. പലപ്പോഴും മത താരതമ്യ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാമർശങ്ങളിൽ വേദങ്ങളും ഉപനിഷത്തുകളുമെല്ലാം ഉദ്ധരിക്കപ്പെടുന്നു. എന്നാൽ പ്രവാചകന്മാരുടെ പേര് പറയുമ്പോൾ പലപ്പോഴും മൂസാനബി, ഐസാനബി തുടങ്ങിയ ചില ആളുകളുടെ പേരുകളിൽ ഒതുങ്ങിപ്പോകുന്നു എന്നാണ് ബഹുമാന്യ സുഹൃത്തിൻ്റെ ഒരു നിരീക്ഷണം. യഥാർത്ഥത്തിൽ ഇവിടെ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് മത താരതമ്യ പഠനം ഉപയോഗപ്പെടുത്തുന്ന ആളുകൾ എന്തിനു വേണ്ടിയാണ് അത് ഉപയോഗപ്പെടുത്തുന്നത് എന്നാണ്. പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറയുന്നൊരു കാര്യമാണ് വഇൻ മിൻ ഉമ്മത്തിനില്ലാ ഖലാഫിഹ നദീർ എന്ന്. ഒരൊറ്റ സമുദായവും പ്രവാചകന്മാരുടെ മുന്നറിയിപ്പുകാരുടെ നിയോഗമുണ്ടാകാതെ കഴിഞ്ഞു പോയിട്ടില്ല. അപ്പോൾ ലോകത്തിലെല്ലായിടത്തേക്കും പ്രവാചകന്മാരുടെ നിയോഗമുണ്ടായിട്ടുണ്ട്. ആ പ്രവാചകന്മാരെല്ലാം പഠിപ്പിച്ചത് ഏകനായ സ്രഷ്ടാവിനെ മാത്രം ആരാധിക്കണമെന്ന ആശയമാണ് എന്നും
അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ടാണ് മനുഷ്യർ ജീവിക്കേണ്ടത് എന്ന തത്വമാണ് എന്നും പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നു. അപ്പോൾ നമ്മൾ മത താരതമ്യ പഠനം നടത്തുമ്പോൾ ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാർ പഠിപ്പിച്ച ആശയങ്ങളുടെ സ്വാധീനം അവിടങ്ങളിലുള്ള മതഗ്രന്ഥങ്ങളിൽ ഏതിലെങ്കിലും അവശേഷിക്കുന്നുണ്ടോ എന്ന് പഠിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാകുമ്പോൾ വേദങ്ങളാണെങ്കിലും ഉപനിഷത്തുക്കളാണെങ്കിലും പാർസി ഗ്രന്ഥമായ സെൻ്റവസ്ഥയാണെങ്കിലും ക്രൈസ്തവ വേദഗ്രന്ഥത്തിൽ 66 പുസ്തകങ്ങളാണെങ്കിലും എല്ലാം നമ്മൾ ഉദ്ധരിക്കുന്നത് ഈ അവിടെയെല്ലാമുള്ള പ്രവാചകന്മാർ അവർ പഠിപ്പിച്ചത് അടിസ്ഥാനപരമായി ഏകദൈവ ആദർശം തന്നെയാണ് എന്നും അവരെല്ലാം പഠിപ്പിച്ചത് സട്ടാവ് മാത്രമാണ് ആരാധ്യൻ എന്നുള്ള തത്വമായിരുന്നു എന്നും സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ്. പക്ഷേ സ്വാഭാവികമായും അവിടങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരാരൊക്കെയാണ് ഇത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ കൃത്യമായ ദൈവിക ബോധനത്തിൻ്റെ അടിത്തറയുണ്ടാകണം. ഇപ്പോൾ ഭാരതത്തിലാണെങ്കിൽ ഭാരതത്തിൽ വേദങ്ങളുണ്ട്, ഉപനിഷത്തുകളുണ്ട്, പുരാണങ്ങളുണ്ട്, ഇതിഹാസങ്ങളുണ്ട്, ഇങ്ങനെ പലതുമുണ്ട്. ഈ ഗ്രന്ഥങ്ങളിലെല്ലാം പറയുന്ന ആളുകൾ ആചാര്യന്മാരുണ്ട്, അവതാരങ്ങളുണ്ട്, ഋഷിമാരുണ്ട്, മഹർഷിമാരുണ്ട്, ഇങ്ങനെ പലരുമുണ്ട്. ഇവരിൽ പലരും പ്രവാചകന്മാരായിരുന്നിരിക്കാം. പക്ഷേ പലപ്പോഴും ഭാരതീയ പുരുഷന്മാരിൽ ആരാധിക്കപ്പെടുന്ന ആളുകൾ അവതാരങ്ങളാണ്, ശ്രീരാമനെ ശ്രീകൃഷ്ണനെ പോലെയുള്ള ആളുകൾ. ആ അവതാരങ്ങൾ ആരെങ്കിലും പ്രവാചകന്മാരായിരുന്നു എന്ന് അവർ അവകാശപ്പെട്ടിരുന്നു എന്ന് അവരെക്കുറിച്ച് വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളിലൊന്നും കാണുന്നില്ല. ഭാരതീയ പ്രമാണങ്ങളിൽ ഇപ്പോൾ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലുമാണ് ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും പോലെയുള്ള ആളുകളെക്കുറിച്ച് പറയുന്നത്. അവരാരെങ്കിലും തങ്ങൾ പ്രവാചകന്മാരായിരുന്നു എന്ന് അവകാശപ്പെട്ടിരുന്നു എന്ന് ഇതിഹാസങ്ങളിലോ പുരാണങ്ങളിലോ കാണുന്നില്ല. എന്നാൽ ഋഷിമാരെ മഹർഷിമാരുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളിൽ അവർക്ക് അഗ്നി ഭഗവാനാണ് ശ്രുതി എത്തിച്ചു കൊടുത്തത് എന്ന രൂപത്തിലുള്ള പരാമർശങ്ങൾ കാണാനും കഴിയും. അപ്പോൾ അതിൽ നിന്ന് തീർച്ചയായും ദൈവിക ബോധനം എന്നൊരാശയം ഭാരതത്തിൽ നിലനിന്നിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നു. ആ ദൈവിക ബോധനം ലഭിച്ച ആളുകളെക്കുറിച്ചുള്ള വീക്ഷണങ്ങളുണ്ട് എന്ന് മനസ്സിലാകുന്നു. എന്നാൽ അവരാരൊക്കെയാണ് എന്ന് വളരെ കൃത്യമായി നമുക്ക് പറയണമെങ്കിൽ ആ രൂപത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാകേണ്ടിയിരുന്നു. അതില്ലാത്തത് കൊണ്ടാണ് നമുക്ക് പറയാൻ കഴിയാത്തത്. പരിശുദ്ധ ഖുർആനെ തിരുസുന്നത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവ ദൈവിക വെളിപാടുകളാണ് എന്ന് ഉറപ്പുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ വെളിപാടുകളിൽ കൃത്യമായി പ്രവാചകന്മാരെ കുറിച്ച് പറയുമ്പോൾ അവരെക്കുറിച്ച് നമുക്ക് ഉറപ്പായും പ്രവാചകന്മാരെന്ന് പറയാം. അതുകൊണ്ടാണ് നമ്മൾ മോശ പ്രവാചകനെയോ യേശുക്രിസ്തുവിനെയോ എല്ലാം കുറിച്ച് പറയുന്നത്. അതേസമയം പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി ഭാരതത്തെ പോലെയുള്ള മനുഷ്യവാസമുള്ള എല്ലാ സമൂഹങ്ങളിലേക്കും പ്രവാചകന്മാരുടെ നിയോഗം ഉണ്ടായിട്ടുണ്ട് എന്ന് കൃത്യമായി പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഭാരതത്തിലേക്കും പ്രവാചകന്മാരുടെ നിയോഗം ഉണ്ടായിരിക്കണം. വേദങ്ങളിലും ഉപനിഷത്തുക്കളിലുമെല്ലാം ആ പ്രവാചകന്മാർ പഠിപ്പിച്ച ആശയങ്ങളുടെ സ്വാധീനം ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് വേദങ്ങളിലും ഉപനിഷത്തുക്കളെയും എല്ലാം മത താരതമ്യ പഠനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് എന്ന് മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഈ രമ്യ പുസ്തകത്തിൽ 8:8 പറയുന്നു എന്ന് പറഞ്ഞത് ഒന്നും കൂടി ഒന്ന് വ്യക്തമാക്കി തരണം. പിന്നെ അവർ പറഞ്ഞ കാര്യത്തിൽ ഈ ഖുർആനിൽ 25 പ്രവാചകന്മാരാള്ളൂ എന്നും 100,000+ വന്നിട്ടുണ്ട് എന്നുള്ളതും സത്യം തന്നെ. പക്ഷേ ഈ 5 ഊലൽ ഇസ്മ് എന്ന പ്രവാചകന്മാരെ കുറിച്ചിട്ടല്ലേ അധികവും സംസാരിക്കുന്നത്. അതിനെപ്പറ്റി എന്തെങ്കിലും ഒന്ന് വിശദീകരിച്ചാൽ. സഹോദരി, ഒന്നാമതായി ഇവിടെ സൂചിപ്പിച്ചത് ഇരമ്യാവിൻ്റെ പുസ്തകത്തിലെ 8-ാം അധ്യായത്തിലെ 8-ാമത്തെ വചനം. അതോ അവിടെ ജർമിയ പ്രവാചകൻ പറയുന്ന വചനമാണ് ഞാൻ ഉദ്ധരിച്ചത്. ഇതിൽ ഈ വചനത്തിൽ കള്ളക്കയ്യെഴുത്തുകോൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നത്, അഥവാ വ്യാജ തൂലിക ഇതിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നതാണ് ജർമിയ പ്രവാചകൻ വിശദീകരിക്കുന്നത്. സ്വാഭാവികമായും ദൈവിക വചനത്തിൻ്റെ കൂടെ ആ വചനങ്ങളല്ലാത്തത് അതിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നതാണ് ജർമിയ പ്രവാചകൻ്റെ പ്രസ്തുത വാചകങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ബൈബിൾ പരിശോധിച്ച് നോക്കുമ്പോൾ അതിലൊരുപാട് വചനങ്ങൾ ആ രൂപത്തിലുണ്ട് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. അതാണ് ആദ്യമായി വിശദീകരിക്കാനുള്ളത്.
രണ്ടാമത്തെ കാര്യം, പ്രവാചകന്മാരെ സംബന്ധിച്ച് നേരത്തെ അവിടെ വിശദീകരിച്ചു ഖുർആൻ വിശദീകരിച്ചത് ഏത് രൂപത്തിലാണ് എന്നത്. അതിൽ ഉലുൽ അസ്മ് എന്ന് പറയുന്ന അഞ്ച് പ്രവാചകന്മാർ, പഞ്ചപ്രവാചകന്മാരെ വിശുദ്ധ ഖുർആൻ പ്രത്യേകമായി പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൽ ഈസാ നബി അലൈഹിസ്സലാമയും മൂസാ നബി അലൈഹിസ്സലാമയും ഇബ്രാഹിം അലൈഹിസ്സലാമയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമൊക്കെ അടങ്ങുന്ന അഞ്ച് വ്യക്തികൾ. ആ അഞ്ച് വ്യക്തികളെയാണ് ഉലുൽ അസ്മ് എന്ന് പറയുന്നത്. തീർച്ചയായും നാം മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ പ്രവാചകന്മാർ മാത്രമേ, അഥവാ വിശുദ്ധ ഖുർആനിൽ പേര് പറഞ്ഞ പ്രവാചകന്മാർ മാത്രമേ പ്രവാചകന്മാരുള്ളൂ എന്നല്ല ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. മറിച്ച് വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് ഒരുപാട് പ്രവാചകന്മാർ വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ്. അതിൽ ചില ആളുകളുടെ പേരുകൾ ഖുർആൻ പറഞ്ഞു, ചില ആളുകളുടെ പേര് പറയാത്തത് ഉണ്ട്. ഖുർആനിൽ പേര് വന്നിട്ടില്ല എന്ന് വിചാരിച്ച് അവർ പ്രവാചകന്മാരല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതില്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ചോദ്യോത്തരം അവസാനിക്കുന്നു. ഇനി ഈ വിഷയകമായി ക്വിസ് മത്സരമാണ് നടക്കുന്നത്. ക്വിസ് മാസ്റ്റർ നബീൽ മുഹമ്മദ് വി. അസ്സലാമു അലൈക്കും. നമ്മുടെ ആദ്യത്തെ വിഷയാവതരണം അവസാനിച്ചിരിക്കുകയാണ്. ഈ വിഷയകമായ ചില ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. സദസ്സിൽ മൈക്കുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മൈക്ക് പോയിന്റിൽ ഉള്ളവർ മാത്രമാണ് ഉത്തരം പറയേണ്ടത്. പരിശുദ്ധ ഖുർആൻ പല രൂപത്തിൽ പല വ്യക്തികളെയും പല കാര്യങ്ങളെയും നമുക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. പല പേരുകളിലായിട്ടാണ് അത് പരിചയപ്പെടുത്തുന്നത്. എന്നാൽ ഒരു പ്രത്യേക പദം ഉപയോഗിച്ചുകൊണ്ട് ഖുർആൻ മനുഷ്യനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഏതാണ് ആ പദം? ഖലീഫ. ഉത്തരം വളരെ ശരിയാണ്. ഖുർആനിലെ രണ്ടാം അധ്യായം സൂറത്തുൽ ബക്രയിൽ ഖലീഫ എന്ന പദം ഉപയോഗിച്ചുകൊണ്ടാണ് ഖുർആൻ മനുഷ്യനെ പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹത്തിനുള്ള സമ്മാനം അവിടെ നൽകുന്നതാണ്. പരിശുദ്ധ ഖുർആൻ മനുഷ്യരോട് പടച്ച തമ്പുരാനെ ആരാധിക്കാനാണ്, പടച്ച തമ്പുരാനെ മാത്രം ആരാധിക്കാനാണ് ആവശ്യപ്പെടുന്നത്. നിങ്ങൾക്ക് കണ്ണുകൾ നൽകി, നിങ്ങൾ കാണുന്നില്ലേ എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കേൾവി നൽകി, നിങ്ങൾ കേൾക്കുന്നില്ലേ എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് ഇതെല്ലാം നൽകിയത് എന്നും എന്തിനു വേണ്ടിയാണ് ഇത്തരം അനുഗ്രഹങ്ങൾ മനുഷ്യന് നൽകിയത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. എന്താണ് അത്? എന്തിനു വേണ്ടിയാണ് ഇത്തരം അനുഗ്രഹങ്ങൾ ഖുർആൻ മനുഷ്യന് നൽകിയത്? ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് അമുസ്ലീങ്ങളായ ആളുകളാണ്, അഥവാ മുസ്ലീങ്ങളല്ലാത്ത ആളുകളാണ് ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത്. പഠിച്ചവനെ നല്ല രീതിയിൽ ആരാധിക്കാനും അവനോട് നന്ദി കാണിക്കുന്നതിനും വേണ്ടിയാണ് ഈ അനുഗ്രഹങ്ങൾ നൽകിയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉത്തരം വളരെ ശരിയാണ്. ഖുർആൻ പറയുന്നത് ലാല്യക്കും തഷ്കുറൂൻ എന്നാണ്. അവർക്കുള്ള സമ്മാനം അവിടെ വിതരണം ചെയ്യേണ്ടതാണ്. ശരി, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഖുർആനെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നത് അതൊരു മൗജിസത്താണ് എന്നാണ്. അൽ കിതാബു വൽ മൗജിസ എന്നാണ്. ഖുർആൻ വേദഗ്രന്ഥവും അതോടൊപ്പം ദൃഷ്ടാന്തവുമാണ്. പ്രവാചകന്മാർക്കെല്ലാം തന്നെ ദൃഷ്ടാന്തങ്ങൾ നൽകിയിട്ടാണ് പടച്ച തമ്പുരാൻ അവരെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത്. അതല്ലെങ്കിൽ പ്രവാചകത്തെ ലബ്ധിയിൽ പ്രത്യേക ദൃഷ്ടാന്തങ്ങൾ അവർക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ജനനം തന്നെ ദൃഷ്ടാന്തമാക്കപ്പെട്ട പ്രവാചകൻ ആരാണ്? ഈസാ അലൈഹിസ്സലാം. ഉത്തരം വളരെ ശരിയാണ്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമാണ് ജനനം തന്നെ ദൃഷ്ടാന്തമാക്കപ്പെട്ട പ്രവാചകൻ. ഈ സെഷനിലെ ചോദ്യങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ സാഗൂദം ഈ പരിപാടി വീക്ഷിക്കുക. ചോദ്യങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോയിക്കൊണ്ട് വീണ്ടും നമുക്ക് മുന്നേറാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പതിനാല് നൂറ്റാണ്ടുകൾക്കപ്പുറം പരിശുദ്ധ മരുഭൂമിയിൽ
പിറന്നോരോ മനപ്പൈതൽ അബ്ദുള്ള ദമ്പതികൾക്കല്ലാഹു നൽകിയ സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം പതിനാല് നൂറ്റാണ്ടുകൾക്കപ്പുറം പരിശുദ്ധ മരുഭൂമിയിൽ പിറന്നോരോ മനപ്പൈതൽ അബ്ദുള്ള ദമ്പതികൾക്കല്ലാഹു നൽകിയ സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം നിലയില്ലാതൊഴുകിടുന്ന നദിയല്ലോ തിരുമനസ് നിറഞ്ഞിട്ട് ൊഴുകാതൊരു കടലല്ലോ അവർ ശിരസ് നിലയില്ലാതൊഴുകിടുന്ന നദിയല്ലോ തിരുമനസ് നിറഞ്ഞിട്ടും ഒഴുകാതൊരു കടലല്ലോ അവർ ശിരസ് ലോകം കണ്ടു മുത്തു നബിയെ കണ്ടു വചനം കേട്ടു മന്ത്രധ്വനികൾ കേട്ടു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദു റസൂലുള്ളാഹ് റസൂലുള്ളാഹ് പതിനാല് നൂറ്റാണ്ടുകൾക്കപ്പുറം പരിശുദ്ധ മരുഭൂമിയിൽ പിറന്നോരോ മനപ്പൈതൽ അബ്ദുള്ള ദമ്പതികൾക്കല്ലാഹു നൽകിയ സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം വാനോളം പടർന്നൊരു തണലല്ലോ തിരുപാദം തേനോളം മധുരമല്ലോ റസൂലിൻ്റെ തിരുനാദം വാനോളം പടർന്നൊരു തണലല്ലോ തിരുപാദം തേനോളം മധുരമല്ലോ റസൂലിൻ്റെ തിരുനാദം മക്ക കണ്ടു മദീന കണ്ടു ഉദയം കണ്ടു അസ്തമയം കണ്ടു തിളക്കമിന്ന് പാരിലാക പ്രഭ ചൊരിഞ്ഞു തിളക്കമിന്ന് പാരിലാക പ്രഭ ചൊരിഞ്ഞു പ്രഭ ചൊരിഞ്ഞു പതിനാല് നൂറ്റാണ്ടുകൾക്കപ്പുറം പരിശുദ്ധ മരുഭൂമിയിൽ പിറന്നോരോ മനപ്പൈതൽ അബ്ദുള്ള ദമ്പതികൾക്കല്ലാഹു നൽകിയ സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സലാമു അലൈക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠന പ്രചാരണ പരിപാടിയോടനുബന്ധിച്ച് സ്നേഹ സംവാദം മാസിക സംഘടിപ്പിച്ച പഠന മത്സരത്തിൽ നാലാം സ്ഥാനത്തിന് അർഹനായവർക്കുള്ള സമ്മാന വിതരണമാണ് ഇനി നടക്കുന്നത്. സമ്മാന വിതരണം നടത്തുന്നത് ഹാജി എം പി ഷാഫി, ഖത്തർ. മുഹമ്മദ് നബി പഠന മത്സരത്തിൽ നാലാം സമ്മാനർഹരായ ജോസ് മണ്ണൂർ, കോട്ടയം. തങ്കമണി, കോഴിക്കോട്. ഷൈജു എ, കൊല്ലം. പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മക്കയിൽ അനാഥനായി ജനിച്ച സത്യസന്ധനെന്ന് സമൂഹത്തിൻ്റെ അംഗീകാരം നേടിയ സദ്വൃദ്ധനായി ജീവിച്ച മുഹമ്മദിനെയാണ് അവസാന നാളുവരെയുള്ളവർക്കെല്ലാം ദൈവിക മാർഗദർശനങ്ങൾ പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്തമേൽപ്പിക്കുവാനായി അള്ളാഹു തിരഞ്ഞെടുത്തത്.
തനിക്ക് അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവീക വചനങ്ങളായ വിശുദ്ധ ഖുർആൻ എങ്ങനെ പ്രയോഗവൽക്കരിക്കണമെന്ന് സ്വന്തം കർമ്മങ്ങളിലൂടെ സമൂഹത്തിന് കാണിച്ചു കൊടുക്കുകയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. നന്മകൾ ഉപദേശിക്കുകയും തിന്മകൾ വെടിയണമെന്ന് ആഹ്വാനം ചെയ്യുകയും മാത്രമല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. പ്രസ്തുത നന്മകൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് അവസാന നാളുവരെയുള്ളവർക്കെല്ലാം മാതൃകയാവുകയായിരുന്നു അദ്ദേഹം. ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ വിഹരിക്കുന്നവർക്കെല്ലാം മാതൃകയാക്കാവുന്ന മഹിത ജീവിതമായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകാ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നതെന്താണ്? മുഹമ്മദ് നബി മാനവികതയുടെ സമ്പൂർണ്ണ മാതൃക. സുബീർ പിടിയേക്കൽ സംസാരിക്കുന്നു. والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد أعوذ بالله السميع العليم من الشيطان الرجيم وإنك لعلى خلق عظيم സ്നേഹാദരണ യരായ സഹോദരി സഹോദരമാരെ, സൃഷ്ടാവും സംരക്ഷകനുമായ കാരുണ്യവാനായ നാഥനിൽ നിന്നുള്ള ശാന്തിയും സമാധാനവും സദാ നിങ്ങളിൽ വർഷിക്കുമാറാകട്ടെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നാം. ലോകചരിത്രത്തിൻ്റെ താളുകൾ മുറിക്കുമ്പോൾ ലോകത്തെ സ്വാധീനിച്ച ഒരുപാട് ചരിത്ര പുരുഷന്മാരെ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ലോകത്തെ ഏറ്റവും അധികം സ്വാധീനിച്ച വ്യക്തി ആര് എന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് കേവലം മുസ്ലിങ്ങളുടെ അവകാശവാദം മാത്രമല്ല, മറിച്ച് ഇസ്ലാമിൻ്റെ ശക്തരായ വിമർശകർ വരെ തുറന്നംഗീകരിച്ച പരമ യാഥാർത്ഥ്യമാണിത്. ലോകത്തെ സ്വാധീനിച്ച 100 മഹാന്മാരെ തിരഞ്ഞെടുക്കുകയും അവരിൽ ഒന്നാമനായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലോകത്തിന് പരിചയപ്പെടുത്തുകയും ചെയ്തത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തെ അംഗീകരിക്കാത്ത, വിശുദ്ധ ഖുർആന്റെ ദൈവികതയെ അംഗീകരിക്കാത്ത, ഇസ്ലാമിൻ്റെ ശക്തരായ വിമർശകന്മാരുടെ കൂട്ടത്തിലെ അംഗമായ മൈക്കൽ ചാർട്ടാണ് അദ്ദേഹത്തിൻ്റെ ദ 100 എറാങ്കിങ് ഓഫ് മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺസ് ഇൻ ഹിസ്റ്ററി എന്ന അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ ഗ്രന്ഥത്തിൽ ഇക്കാര്യം അദ്ദേഹം തുറന്നു പറയുന്നത്. എന്തുകൊണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒന്നാമനായി തെരഞ്ഞെടുത്തു എന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകുന്ന മറുപടി ജീവിതത്തിൻ്റെ മതപരവും മതേതരവുമായ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും അനുപമമായ മാതൃകയാണ് എനിക്ക് മുഹമ്മദിൽ ദർശിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ലോകത്തെ സ്വാധീനിച്ച 100 മഹാന്മാരുടെ കൂട്ടത്തിൽ ഒന്നാമനായി ഞാൻ മുഹമ്മദിനെ പരിഗണിക്കുന്നു, മുഹമ്മദിനെ തിരഞ്ഞെടുക്കുന്നു എന്ന് പ്രതികരിച്ചത് ഇസ്ലാമിൻ്റെ ശക്തന്മാരായ വിമർശകന്മാരുടെ കൂട്ടത്തിലെ അംഗമാണ് എന്ന് നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഇവിടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കിടയിൽ ഏറെ ചർച്ചയ്ക്ക് വിധേയമായി കൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമൂഹ മധ്യത്തിൽ തെറ്റിദ്ധരിപ്പിക്കുവാനും പ്രവാചകന്റെ ശ്രേഷ്ഠമായ വിശുദ്ധ ജീവിതത്തെ സമൂഹ മധ്യത്തിൽ വികൃതവൽക്കരിക്കുവാനുമുള്ള നിരന്തരമായ ശ്രമങ്ങൾ തലങ്ങും വെലങ്ങും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക കാല സാഹചര്യത്തെ അഭിമുഖീകരിക്കുകയാണ് നമ്മൾ. പലപ്പോഴും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിരന്തരമായി വിമർശിക്കുകയും പ്രവാചകന്റെ വ്യക്തി ജീവിതത്തെ വളരെ വികൃതമായി സമൂഹ മധ്യത്തിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചരിത്ര പുരുഷനല്ലെന്നും ലോക ചരിത്രത്തിന്റെ താളുകൾ മറിക്കുമ്പോൾ മുഹമ്മദ് എന്നൊരു വ്യക്തി ജീവിച്ചിരുന്നിട്ടില്ല എന്നും അദ്ദേഹം കേവലം ഒരു മിത്ത് മാത്രമാണെന്നും വാദിക്കുന്ന ആളുകൾ.
ഹിസ്റ്റോറിക്കൽ ക്രിറ്റിക്കൽ മെത്തേഡിൻ്റെ സങ്കേതങ്ങൾ ഉപയോഗിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രപരതയെ നിഷേധിക്കുവാൻ വേണ്ടി നിരന്തരമായി പരിശ്രമിക്കുന്ന ആളുകളെല്ലാം ക്രിസ്താബ്ദം 620-ന് 780-ന് ഇടയിൽ രചിക്കപ്പെട്ട ചരിത്ര രേഖകളിൽ 200-ഓളം ചരിത്ര രേഖകളിൽ പൗരാണിക ഗ്രന്ഥങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള വ്യക്തമായ സൂചനകളും പരാമർശങ്ങളും ഉണ്ട് എന്നുള്ള കൃത്യമായ പഠനങ്ങൾ ഇന്ന് ഇത്തരത്തിലുള്ള തൽപര കക്ഷികളുടെ ഉറക്കം കെടുത്തിയിരിക്കുകയാണ് എന്നുകൂടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പലപ്പോഴും ലോകം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കേൾക്കുന്നതും കാണുന്നതും അറിയുന്നതും പഠിക്കുന്നതും വിലയിരുത്തുന്നതും വിമർശിക്കുന്നതും കേവലം മീഡിയകൾ നൽകുന്ന വികലവും വികൃതവുമായ വിശദീകരണങ്ങളുടെ വെളിച്ചത്തിലാണ്. അതുമല്ലെങ്കിൽ കേവലം ചില ഓറിയന്റലിസ്റ്റ് ഗ്രന്ഥങ്ങളുടെ വെളിച്ചത്തിലോ ചില യുക്തിവാദി ചവർ സാഹിത്യ പേജുകളുടെ വെളിച്ചത്തിലോ അതുമല്ലെങ്കിൽ ചില ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഏടുകളിൽ നിന്നോ അതുമല്ലെങ്കിൽ ചിൻവാദ് പാലം പോലുള്ള പുസ്തകങ്ങളുടെ താളുകളിൽ നിന്നോ ഒക്കെയാണ് പലപ്പോഴും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പലരും അറിയുന്നത് കേൾക്കുന്നത് പഠിക്കുന്നത് വിലയിരുത്തുന്നത് വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. യഥാർത്ഥത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എവിടെ നിന്നാണ് നമ്മൾ പഠിക്കേണ്ടത്? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള കൃത്യമായ പൂർണ്ണമായ ഒരു ചിത്രം നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുക? ഏതെങ്കിലും മീഡിയ അതല്ലെങ്കിൽ ഏതെങ്കിലും ഓറിയന്റലിസ്റ്റ് കൃതികൾ അതുമല്ലെങ്കിൽ ചില യുക്തിവാദി ദാർശനികന്മാർ എഴുതിവിട്ട ചില ചവർ സാഹിത്യങ്ങൾ ഇവിടെ നിന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പൂർണ്ണമായ ഒരു ചിത്രം നമുക്ക് ലഭിക്കുമോ? ഒരിക്കലുമില്ല. ഇവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാം പഠിക്കേണ്ടത്, നാം അറിയേണ്ടത്, നാം മനസ്സിലാക്കേണ്ടത്, വിലയിരുത്തേണ്ടത് വിശുദ്ധ ഖുർആനിൽ നിന്നും ആ വിശുദ്ധ ഖുർആന്റെ പ്രായോഗിക ജീവിത മാതൃകയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പച്ചയായ ജീവിതത്തിൽ നിന്ന് അഥവാ പ്രവാചകരിൽ നിന്ന് സ്വഹീഹായ പരമ്പരകളിലൂടെ ഉദ്ധരിക്കപ്പെട്ട നിവേദനം ചെയ്യപ്പെട്ട ഹദീസിന്റെ താളുകളിൽ നിന്നുമാകണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ പഠിക്കേണ്ടത്, നമ്മൾ അറിയേണ്ടത്. ഇവിടെ വിശുദ്ധ ഖുർആൻ ശ്രേഷ്ഠനായ ഈ പ്രവാചകനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആരാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ തുടങ്ങുന്ന നോഹ പ്രവാചകനും ലോത്തും അബ്രഹാമും ഇസ്മായിലും ഇസ്ഹാക്കും മോസസും ജീസസും അടങ്ങുന്ന നീണ്ട പ്രവാചക ശൃംഖലയിലെ അവസാനത്തെ കണ്ണിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശുദ്ധ ഖുർആൻ 33-ാം അധ്യായം അഹ്സാബിന്റെ 40-ാമത്തെ വചനത്തിലൂടെ പരിചയപ്പെടുത്തുന്നു. മാ കാന മുഹമ്മദു നബാഹദു മിൻ റിജാലിക വലാക റസൂലുള്ളാ വഖാതമ നബിയ്യ. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചക ശൃംഖലയിൽ അവസാനത്തെ കണ്ണിയാണ്, അന്തിമ പ്രവാചകനാണ് എന്ന് ഖുർആൻ ലോകത്തെ പഠിപ്പിക്കുന്നു. ആ ശ്രേഷ്ഠനായ പ്രവാചകനെ ചൂണ്ടിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ ലോകത്തിന് പരിചയപ്പെടുത്തുന്നത് മാനവരാശിയിലേക്ക് കടന്നു വന്ന പ്രവാചകൻ, ലോകാവസാനം വരേക്കുമുള്ള മുഴുവൻ മനുഷ്യരെയും സ്വർഗത്തെ കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കുവാനും നരകത്തെ കുറിച്ചുള്ള ശക്തമായ താക്കീത് നൽകുവാനും കടന്നു വന്ന സട്ടാവിനാൽ നിയോഗിതനായ മാനവരാശിയുടെ പ്രവാചകൻ എന്ന ഖുർആൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ 34-ാം അധ്യായ സൂറത്തു സബഇന്റെ 28-ാമത്തെ വചനത്തിലൂടെ പരിചയപ്പെടുത്തുന്നു. ആ ശ്രേഷ്ഠനായ പ്രവാചകനെ വിശുദ്ധ ഖുർആൻ ഒന്നുകൂടെ വിശദീകരിക്കുന്നു. ഖുർആനിലെ 21-ാം അധ്യായം അൽ അൻബിയ പ്രവാചകന്മാർ എന്ന അധ്യായത്തിന്റെ 107-ാമത്തെ വചനത്തിലൂടെ വമാ അർസൽനാക ഇല്ലാ റഹ്മതൽ ആലമീൻ, ലോകത്തിനാകമാനം കാരുണ്യമായി കൊണ്ട് നിയോഗിതനായ പ്രവാചകനാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം, കാരുണ്യത്തിന്റെ പ്രവാചകൻ. ആ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖുർആൻ 68-ാം അധ്യായം സൂറത്തുൽ ഖലമിന്റെ 4-ാമത്തെ ആയത്തിലൂടെ ഖുർആൻ ഒന്നുകൂടെ വിശദീകരിക്കുന്നു. അത്യുത്തമ സ്വഭാവ ഗുണത്തിനുടമയാണ് താങ്കളെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലോകത്തിന് പരിചയപ്പെടുത്തുന്നു വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 33-ാം അധ്യായം അഹ്സാബിന്റെ 21-ാമത്തെ വചനത്തിലൂടെ ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന, നിങ്ങൾക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അനുപമമായ മാതൃകയുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ ലോകത്തെ പഠിപ്പിക്കുന്നു. നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട് ആ പ്രവാചകന്റെ ശ്രേഷ്ഠ ജീവിതത്തെ. നാം തിരിഞ്ഞു നോക്കേണ്ടതുണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുപമമായ മാതൃകയിലേക്ക്, ജീവിതത്തിന്റെ നിഖില മേഖലകളിലും അനുപമമായ മാതൃക റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമുക്ക് കാണാൻ കഴിയും.
ഒരു മനുഷ്യൻ എന്ന നിലയിൽ നന്മയുടെ നിറകുടമായി ജ്വലിച്ചു നിൽക്കണമെന്ന് നമ്മുടെ മനസ്സ് കൊതിക്കുന്നുവെങ്കിൽ, നമ്മുടെ മനസ്സിൽ ആഗ്രഹമുണ്ട് എങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രത്തിന്റെ താളുകൾ നമ്മൾ മറിച്ചു നോക്കേണ്ടതുണ്ട്. നല്ലൊരു വ്യക്തി എങ്ങനെയാകണം, എങ്ങനെയായിരിക്കണമെന്നാണ് നാം അന്വേഷിക്കുന്നതെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രത്തിന്റെ താളുകൾ നമ്മൾ മറിച്ചു നോക്കണം. നല്ലൊരു ഭർത്താവ് എങ്ങനെയാകണം, എങ്ങനെയായിരിക്കണമെന്നാണ് നാം അന്വേഷിക്കുന്നതെങ്കിൽ ഖദീജ ബീവിയും ആയിഷ റളിയല്ലാഹു അൻഹായും വിശദീകരിച്ചതെന്ന അവരുടെ സ്നേഹനദിയായ ഭർത്താവിന്റെ ജീവചരിത്രത്തിന്റെ താളുകൾ നമ്മൾ മറിച്ചു നോക്കണം. നല്ലൊരു പിതാവ് എങ്ങനെയാകണം, എങ്ങനെയായിരിക്കണമെന്നാണ് നാം അന്വേഷിക്കുന്നതെങ്കിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞതെന്ന അവരുടെ സ്നേഹനദിയായ പിതാവിന്റെ ജീവചരിത്രത്തിന്റെ താളുകൾ നമ്മൾ മറിച്ചു നോക്കണം. നല്ലൊരു പിതാമഹൻ എങ്ങനെയാകണം, എങ്ങനെയായിരിക്കണമെന്നാണ് നാം അന്വേഷിക്കുന്നതെങ്കിൽ ഹസ്സൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ വിശദീകരിച്ച സ്നേഹനദിയായ അവരുടെ വല്യുപ്പാന്റെ പിതാമഹന്റെ ജീവചരിത്രത്തിന്റെ താളുകൾ നമ്മൾ മറിച്ചു നോക്കണം. നല്ലൊരു ഭാര്യ പിതാവ് എങ്ങനെയാകണം, എങ്ങനെയായിരിക്കണമെന്നാണ് നാം അന്വേഷിക്കുന്നതെങ്കിൽ അലിയുബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു തന്ന അദ്ദേഹത്തിന്റെ ഭാര്യ പിതാവിന്റെ ജീവചരിത്രത്തിന്റെ താളുകൾ നമ്മൾ മറിച്ചു നോക്കണം. നല്ലൊരു കൂട്ടുകാരൻ എങ്ങനെയാകണം, എങ്ങനെയായിരിക്കണമെന്നാണ് നാം അന്വേഷിക്കുന്നതെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആത്മമിത്രത്തിന്റെ ജീവചരിത്രത്തിന്റെ താളുകൾ നമ്മൾ മറിച്ചു നോക്കണം. നല്ലൊരു അയൽക്കാരൻ എങ്ങനെയാകണം, എങ്ങനെയായിരിക്കണമെന്നാണ് നാം അന്വേഷിക്കുന്നതെങ്കിൽ മദീനയിലെ ജൂതന്മാർ കണ്ട മാന്യനായ അയൽക്കാരന്റെ ജീവചരിത്രത്തിന്റെ താളുകൾ നമ്മൾ മറിച്ചു നോക്കണം. നല്ലൊരു ഭരണാധികാരി എങ്ങനെയാകണം, എങ്ങനെയായിരിക്കണമെന്നാണ് നാം അന്വേഷിക്കുന്നതെങ്കിൽ മക്ക കണ്ട, മദീന കണ്ട, ലോകം കണ്ട നീതിമാനായ ശ്രട്ടനായ പ്രവാചകന്റെ ജീവചരിത്രത്തിന്റെ താളുകൾ നമ്മൾ മറിച്ചു നോക്കണം. എന്തിലും ഏതിലും നന്മയിൽ ജ്വലിച്ചു നിൽക്കുകയായിരുന്നു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. നന്മയുടെ നിറകുടമായി ജ്വലിച്ചു നിൽക്കണമെങ്കിൽ എന്തു വേണമെന്നുള്ള പ്രസക്തമായ ചോദ്യത്തിന് അതേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് തിരിച്ചു നോക്കണമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഒരു മനുഷ്യൻ എന്ത് കാണണമെന്നും എന്ത് കാണരുത് എന്നും, എന്ത് കേൾക്കണമെന്നും എന്ത് കേൾക്കരുത് എന്നും, എന്തു കഴിക്കണമെന്നും എന്ത് കഴിക്കരുത് എന്നും, എങ്ങനെ കഴിക്കണമെന്നും എങ്ങനെ കഴിക്കരുത് എന്നും, എന്തു കുടിക്കണമെന്നും എന്തു കുടിക്കരുത് എന്നും, എങ്ങനെ കുടിക്കണമെന്നും എങ്ങനെ കുടിക്കരുത് എന്നും, എന്തു പറയണമെന്നും എന്തു പറയരുത് എന്നും, എന്തു ധരിക്കണമെന്നും എന്ത് ധരിക്കരുത് എന്നും, എങ്ങനെ ധരിക്കണമെന്നും എങ്ങനെ ധരിക്കരുത് എന്നും, എങ്ങനെ നടക്കണമെന്നും എങ്ങനെ നടക്കരുത് എന്ന് തുടങ്ങി മനുഷ്യ ജീവിതത്തിന്റെ എ ടു സെഡ് മേഖലകളെ സ്പർശിക്കുന്നു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ കൃത്യമായ പൂർണ്ണമായ മാതൃക കാണിക്കുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശുദ്ധ ഖുർആനിൽ നിന്നും ആ വിശുദ്ധ ഖുർആന്റെ പ്രായോഗിക ജീവിത മാതൃകയായ പ്രവാചകന്റെ പച്ചയായ ജീവിതത്തിൽ നിന്നും സ്വഹീഹായ ഹദീസുകളിലൂടെ നിവേദനം ചെയ്യപ്പെട്ട ആ പ്രവാചകന്റെ ശ്രേഷ്ഠ ജീവിതത്തെ ഒന്ന് കാണാൻ, ആ പ്രവാചകന്റെ ശ്രേഷ്ഠ ജീവിതത്തെ ഒന്ന് കേൾക്കാൻ, ആ ശ്രേഷ്ഠനായ പ്രവാചക ജീവിതത്തെ കുറിച്ചൊന്ന് അറിയാൻ മനസ്സ് തുറക്കുവാനുള്ള സന്മനസ് സഹോദരങ്ങളെ നമുക്കുണ്ടാകേണ്ടതുണ്ട്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിഞ്ഞ, പ്രവാചകനെ കണ്ട, പ്രവാചകനെ കേട്ട, പ്രവാചകനെ സ്പർശിച്ച, പ്രവാചകന്റെ കൂടെ ജീവിച്ച പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ ശ്രദ്ധേയരായ ആളുകൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് എന്തു പറയുന്നു എന്ന ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കുടുംബ ജീവിതം നയിച്ച പ്രവാചക പ്രിയതമ ആയിഷ റളിയല്ലാഹു അൻഹായുടെ പ്രതികരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ കുറിച്ച് അവർ തുറന്നു പറയുന്നു. കാന ഖുൽഖുൽ ഖുർആൻ, പ്രവാചകന്റെ സ്വഭാവം അത് ഖുർആനായിരുന്നു എന്ന് ബുഖാരിയിലെ ഹദീസിൽ നമുക്ക് കാണാം. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച സകല നന്മകളുടെയും നിറകുടമാണ് പ്രവാചക മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധ ഖുർആൻ വിലക്കിയ സകല തിന്മകളിൽ നിന്നും അധാർമികതകളിൽ നിന്നും വഴിദൂരം മാറി നിന്നവനാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ തന്റെ പ്രിയതമനെ ഒന്നുകൂടെ പരിചയപ്പെടുത്തുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഇണകളിൽ ആരെയും തന്റെ കൈകൊണ്ട് ഒന്ന് അടിക്കുക പോലും ചെയ്തിട്ടില്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പ്രതികരിക്കുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഇണ സഫിയ റളിയല്ലാഹു അൻഹ, അവർ പറയുന്നു, അള്ളാഹുവിന്റെ പ്രവാചകനേക്കാൾ ഏറ്റവും ഉത്കൃഷ്ട സ്വഭാവത്തിനുടമയായ ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടേയില്ല എന്റെ ജീവിതത്തിൽ എന്ന് തുറന്നു സമ്മതിക്കുന്നു. സഫിയ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ പ്രിയതമ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേ ഒരാളെ കുറിച്ച് അറിയണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യയോട് ചോദിച്ചു നോക്കണം. അയാളുടെ നിലയും നിലവാരവും അറിയണമെങ്കിൽ, ഒരാളെ കുറിച്ച് അറിയണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനോട് ചോദിച്ചു നോക്കണം അദ്ദേഹത്തിന്റെ നിലയും നിലവാരവും അറിയണമെങ്കിൽ.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അറിയണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ പ്രവാചകന്റെ ഇണകൾ എന്തു പറഞ്ഞു എന്ന ആ വിശദീകരണത്തിന് പ്രസക്തിയുണ്ട് സഹോദരങ്ങളെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ 10 വർഷക്കാലം ജീവിച്ച, പ്രവാചകനെ സേവിച്ച, എന്നും ഒരു നിഴൽ പോലെ പ്രവാചകന്റെ കൂടെ 10 വർഷക്കാലം ചെലവഴിച്ച പ്രവാചകന്റെ സേവകൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ലോകത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ എൻ്റെ പ്രവാചക മുത്തിനെ 10 വർഷക്കാലം സേവിച്ചു. ഈ നീണ്ട വർഷക്കാലത്തിനിടക്ക് ഒരിക്കൽ പോലും എൻ്റെ മുഖത്തു നോക്കി ഛേ എന്ന് വാക്കുപോലും എൻ്റെ പ്രവാചകൻ എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ എന്തുമാത്രം തനിമയുള്ള, എന്തുമാത്രം ഉത്കൃഷ്ടമായ സ്വഭാവ ഗുണത്തിനുടമയാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചക മുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ പ്രവാചകന്റെ ബദ്ധവൈരിയായിരുന്ന അബൂ സുഫിയാൻ പോലും ഹെർക്കൽ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തുന്നത് ഞങ്ങളേവരും സ്നേഹിക്കുന്ന, ഞങ്ങളേവരും ആദരിച്ചു വന്ന, ഞങ്ങളേവരും സ്നേഹാദരണവോടെ അൽ അമീൻ വിശ്വസ്തൻ എന്ന് വിളിച്ചവനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെന്ന് ഹെർക്കലിന്റെ ആ രംഗത്തുള്ള പ്രതികരണവും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്വന്തം കാര്യത്തിൽ പോലും ഒരു കള്ളം, ഒരു നുണ പറയാത്ത മുഹമ്മദ് ദൈവത്തിന്റെ പേരിൽ കള്ളം പറയുകയോ എന്ന പ്രസക്തമായ ചോദ്യമാണ് ഹെർക്കൽ അബൂ സുഫിയാന്റെ മുന്നിൽ ഉന്നയിക്കുന്നത് എന്നുകൂടെ നമ്മൾ കൂട്ടിച്ചേർത്ത് വഹിക്കേണ്ടതുണ്ട്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബദ്ധവൈരിയായിരുന്ന, പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. യമാമയുടെ ഭരണാധികാരിയായ അദ്ദേഹത്തിന്റെ പ്രതികരണം, ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ലോകത്തെ എനിക്ക് ഏറ്റവും വെറുപ്പുള്ള മുഖം അത് മുഹമ്മദിന്റെ മുഖമായിരുന്നു, എനിക്ക് ഏറ്റവും വെറുപ്പുള്ള മതം അത് ഇസ്ലാമാണ്, എനിക്ക് ഏറ്റവും വെറുപ്പുള്ള പട്ടണം അത് മദീനയാണ് എന്ന് പ്രതികരിച്ച സുമാമത്തുബിന് ഉസാൽ. എന്നാൽ പിന്നീട് അദ്ദേഹം തുറന്ന മനസ്സുമായി പ്രതികരിക്കുന്നത് എനിക്ക് ലോകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ ഇഷ്ടം എൻ്റെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പ്രതികരിക്കുന്ന സുമാബത്തു ബിൻ ഉസാ റളിയല്ലാഹു അൻഹു. അതെ, ഇന്ന് എനിക്ക് ഏറെ ഇഷ്ടം, ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന മതം അത് ഇസ്ലാമാണ് എന്ന് തുറന്നു പ്രഖ്യാപിക്കുന്ന സുമാമ, ഇന്ന് എനിക്ക് പട്ടണങ്ങളുടെ കൂട്ടത്തിൽ എനിക്ക് ഏറെ ഇഷ്ടമുള്ള പട്ടണം അത് എന്റെ പ്രവാചകന്റെ പട്ടണം മദീനയാണ് എന്ന് തുറന്നു പ്രഖ്യാപിക്കുന്ന സുമാമയുടെ പ്രതികരണങ്ങളെ നമ്മൾ അടിവരയിടേണ്ടതുണ്ട് സഹോദരങ്ങളെ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് മക്കയിലെ സത്യനിഷേധികൾ നിയോഗിച്ച ദൂതനായി കടന്നു വന്ന ഉർവത്തുബ്നു മസ്ഊദ് കടന്നു വന്ന അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കേട്ട, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൻ തുമ്പിലൂടെ ഉതിർവന്ന, ഉതിർന്നു വീണ വിശുദ്ധ ഖുർആന്റെ വരികൾ കേട്ട, പ്രവാചകനോട് പ്രവാചകന്റെ അനുചരന്മാർ വെച്ചു പുലർത്തിയ സ്നേഹാദരവും ബഹുമാനവും കണ്ടു മനസ്സിലാക്കിയ ഉർവ ഉർവത്തുബ്നു മസ്ഊദ് തിരിച്ചു ചെല്ലുകയും തന്റെ കൂട്ടാളികളുടെ അടുക്കലേക്ക് കടന്നു ചെന്നുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഒരുപാട് ഒരുപാട് രാജാക്കന്മാരുടെ രാജസദസ്സുകളിലേക്ക് ഞാൻ ദൂതനായി നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്, കിസറയുടെയും കൈസറിന്റെയും നജാശിയുടെയും രാജദർബാറുകളിലേക്ക്. എന്നാൽ ഞാൻ പറയുന്നു മുഹമ്മദിന്റെ ജനത അദ്ദേഹത്തെ ആദരിക്കുന്നത് പോലെ ഒരു ജനതയും തന്റെ തങ്ങളുടെ ഭരണാധികാരികളെ ഇത്രമാത്രം ആദരിക്കുന്നതായി ഞാൻ കണ്ടിട്ടേയില്ല എന്ന് ഉർവത്തുബ്നു മസ്ഊദ് തുറന്നു പ്രഖ്യാപിക്കുകയാണ്. അതെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടുത്ത് കേൾക്കാനും അടുത്തറിയാനും അടുത്ത് മനസ്സിലാക്കാനും ശ്രമിച്ചവരെല്ലാം പ്രതികരിച്ചത് ഇപ്രകാരമായിരുന്നു എന്ന് സഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം കാരുണ്യത്തിന്റെ നിറകുടമായിരുന്നു. വിശുദ്ധ ഖുർആൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയത് തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 21-ാം അധ്യായം 107-ാമത്തെ വചനത്തിലൂടെ ലോകത്തിനാകമാനം കാരുണ്യമായി കൊണ്ടാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം. ആ ശ്രേഷ്ഠനായ പ്രവാചകൻ ലോകത്തെ പഠിപ്പിച്ചത് അർഹമുറാഹിമിനായ നാഥന്റെ ആരാധ്യത അംഗീകരിക്കണമെന്നാണ്. പരമാണു മുതൽ പരകോടി സൃഷ്ടിവർഗങ്ങളെയെല്ലാം സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സട്ടാവായ നാഥൻ, അവൻ പരമകാരുണ്യകനും കരുണാവാരുതിയുമാണ്. ഹിന്ദുവിന്റെയും മുസൽമാന്റെയും ക്രൈസ്തവന്റെയും മതമുള്ളവന്റെയും മതമില്ലാത്തവന്റെയും പരമാണു മുതൽ പരകോടി സൃഷ്ടിവർഗങ്ങളെയെല്ലാം സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഈ മഹാപ്രപഞ്ചത്തിന്റെ അധിപതി അവൻ റഹ്മാനാണ്, അവൻ റഹീമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തെ പഠിപ്പിച്ചത്. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം ബഖറ 163-ാമത്തെ വചനത്തിലൂടെ വഇലാഹുക്കും ഇലാഹു വാഹിദ് ലാ ഇലാഹ ഇല്ലാഹു വറഹ്മാനു റഹീം, നിങ്ങളുടെ ആരാധ്യൻ ഏക ആരാധ്യനാണ്, അതെ അവൻ പരമകാരുണ്യകനും കരുണാവാരുതിയുമാണ് എന്ന് വിശുദ്ധ ഖുർആന്റെ സൂറത്തു ബഖറയിലെ 163-ാമത്തെ വചനത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തെ